ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കോവിഡ് ടൈമായിരുന്നു. അപ്പോൾ അജി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് കുറച്ച് കാശ് തരാമെന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ ഞാൻ അഭിനയിച്ചാണ്, അല്ല അതിൻ്റെ കഥയും പിന്നെ മറ്റ് പരിപാടികളൊന്നും കേട്ടിട്ടൊന്നുമല്ല. പിന്നെ ഷൈൻ ടോം ചാക്കോ, വിനോദ് ചെമ്പ വിനോദ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു മോശം സിനിമ എന്തായാലും അവരഭിനയിക്കില്ല. അപ്പം അങ്ങനെ ഞാനും കൂടി തല വെച്ചെന്നുള്ളേ ഉള്ളൂ. സിനിമ ഞാൻ ഇന്ന് കണ്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ആരഭിനയിച്ചാലും, ഞാൻ അഭിനയിച്ചാലും ശരി, ആരഭിനയിച്ചാലും ശരി, നല്ലതല്ലാത്തതിന് നല്ലതല്ലാന്ന് തന്നെ പറയേണ്ടി വരും. ഞാനിന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു വലിയ അന്തംമുട്ട സിനിമയൊന്നുമല്ല ഇത്, പക്ഷെ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. കുറ്റം പറയാനൊന്നുമില്ല. യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രവണതകൾ, നമ്മുടെ മൊബൈലുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള നല്ല രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് മോശം രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ചൊക്കെ പറയുന്നതാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിക്കുണ്ടാകുന്ന ദുരവസ്ഥ, അതുമൂലം അവളുടെ കുടുംബത്തിനുണ്ടാകുന്ന തകർച്ച, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്. അതിനകത്ത് ഇതിനകത്ത് മെയിൻ ഹീറോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സംയുക്ത തന്നെയാണ്. പിന്നെ ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന നാലാൾക്കാരാണ്. പക്ഷേ ഇപ്പോഴും കണ്ടുവരുന്ന ഒരു വലിയ പ്രവണത എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തോട് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മേളിൽ, ഈ ചെറിയ സിനിമകൾക്കൊന്നും ആൾക്കാർ വരുന്നില്ല എന്നുള്ളൊരു പരമാർത്ഥമായൊരു സത്യമാണ് കേട്ടോ. വളരെ വിഷമത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. കാരണം ഒരു 25 സിനിമ എടുത്താൽ, ഇപ്പോൾ 2 കോടി രൂപ അല്ലെങ്കിൽ 2.5 കോടി രൂപ റേഞ്ചിലൊരു 25 സിനിമ ഇറങ്ങുന്നു വെച്ചോ, അതിനകത്ത് ആകെ ഓടുന്നത് അല്ലെങ്കിൽ ഹിറ്റാവുന്നത് 2 സിനിമകളായിരിക്കും. അതും അത്രയും അഭിപ്രായം ഈ റിവ്യൂസ് കേട്ട സിനിമയ്ക്ക് പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ കൂടുതൽ. പക്ഷേ ഞാൻ ഇന്ന് അജിയോട് പറയുമായിരുന്നു, നമ്മൾ ഒരു 2-3 സ്ലാബ് വരെ എത്തേണ്ട സമയമായിരിക്കുകയാണ് സിനിമയിൽ. കാരണം ഒരു മാളിൽ പോയി ഒരു ഫാമിലി സിനിമ ആണെന്ന് പറഞ്ഞാൽ എത്ര വേണം ഒരു ടിക്കറ്റിന്? 250 ആ 1000 രൂപ കൂട്ടിക്കോളും. അവിടെ ഒരു കുപ്പി മിനറൽ വാട്ടർ നിന്ന് ഞാൻ വാങ്ങിച്ചപ്പോൾ 80 രൂപ കൊടുത്തു, വെളിയിൽ 15 രൂപ ഉള്ളു അല്ലേ. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതാണ്, ഇപ്പോൾ 2.5 കോടി രൂപയ്ക്ക് എടുക്കുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ ഒരു 5 കോടിക്ക് എടുക്കുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ 15 കോടി, ഇതിനൊക്കെ ഓരോ ടിക്കറ്റ് റേറ്റ് സംവിധാനം ഇനി കൊണ്ടുവരണം. 2.5 കോടി രൂപയ്ക്ക് എടുക്കുന്ന സിനിമ ഒരു 100 രൂപയ്ക്ക് കാണാൻ പറ്റുന്ന ആളിന്, അല്ലാതെ അതിന് 250 രൂപ ടിക്കറ്റ് ചാർജ് ചെയ്ത് ആൾക്കാർ വരില്ല, അതിനൊരു സംശയം വേണ്ട. ഈ പറഞ്ഞ 25 സിനിമയിൽ 2 സിനിമ മാത്രമേ ഹിറ്റാവുള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ സാറ്റലൈറ്റ് എടുക്കുമായിരുന്നു. ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി മിനിമം 1 ആഴ്ച ഓടാതെ സാറ്റലൈറ്റ് എടുക്കില്ല, ഒ ടി ടിയിലും എടുക്കില്ല. അങ്ങനൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് സിനിമ, മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഒരു സംശയമില്ല. ഇനി വളരെ ഈ സംഘടനകളെല്ലാം കൂടി ചേർന്ന് ഒരു വലിയ ഒരു ചർച്ച ഇതിന് ആവശ്യമാണ്. ഇതെങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ച എല്ലാ അസോസിയേഷനും ചേർന്ന് എടുത്ത് ഇതിനെന്താണ് പരിഹാരം എന്നുള്ളത്. അല്ല വെറുതെ ഇങ്ങനെ കുറേ സിനിമ ആഴ്ചയിലാഴ്ചയിൽ കുറേ സിനിമ ഇറങ്ങിക്കൊണ്ടിരിക്കും, ഇതൊന്നും പലരും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. എത്രയോ പോസ്റ്റുകൾ ഒരാളിലൊട്ടിച്ചിട്ടുണ്ട്, ഇതൊക്കെ എപ്പോൾ ഇറങ്ങി, എന്നെടുത്തു, ആരെടുത്തു, ആരഭിനയിച്ചു, ഒരു പിടിയില്ല. എന്തൊക്കെയോ നടക്കുന്നു.